ഹായ് ഹലോ നമസ്കാരം. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള മാർബിൾ കേക്കാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സോഫ്റ്റി സോഫ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എങ്ങോട്ട് ആഴ്ചയിൽ 3 ദിവസം വീഡിയോസ് അപ്ലോഡ് ആയിരിക്കും, രാവിലെ 10 മണിക്ക്. അപ്പം എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടി പറ്റും. അതും നമ്മുടെ ഓവനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിൽ നിന്നുള്ള ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അതായത് 250 ml കപ്പിൽ 1/4 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് സേവ് ചെയ്തേക്കണം. ഒരു പാത്രത്തിൽ ഞാൻ നല്ല അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പോളം നമ്മുടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoonോളം ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് സീവ് ചെയ്യുക കേട്ടോ. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നല്ല ലംസോ കാര്യങ്ങളോ ഇല്ലാതെ 3 times സീവ് ചെയ്യണം. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, റെഡി മിക്സ് എപ്പോഴും പറഞ്ഞാൽ നന്നായിട്ട് സീവ് ചെയ്താൽ മാത്രമേ നമുക്ക് കേക്ക് നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചിട്ടുണ്ട്, 1 pinch ഉപ്പ്, 1 teaspoonോളം വാനില എസൻസ് ഇട്ടിട്ട് ബീറ്ററിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. നന്നായിട്ട് തന്നെ ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്ത് ഏകദേശം ഒന്ന് ഫ്ലഫി ആയിട്ട് വരുന്ന സമയത്താണ് നമ്മുടെ പൊടിച്ച പഞ്ചസാര ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചസാര 1/1 ആഡ് ചെയ്യുക. എല്ലാം കൂടി ഒന്നിച്ച് ആഡ് ചെയ്യരുത്. ഒന്നിച്ച് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് 1/1 ആഡ് ചെയ്യുക. ആ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഡ്രൈ ആവണം. ഒരു തരത്തിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പം എല്ലാ പഞ്ചസാര ഇട്ട ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആയ ശേഷം ഞാൻ നമ്മുടെ ബീറ്ററിൻ്റെ സ്പീഡ് ഒന്ന് കുറച്ചിട്ടുണ്ട്. എന്നിട്ട് 1/4 cup 1/4 ഭാഗം, അതായത് 1/2 cup 1/4 cup ഒരു 2 tablespoon ആയിട്ടാണ് ഓയിൽ എടുത്തത്, സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ട ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ബീറ്റർ ഓഫ് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് 1/1 കട്ടൻ ഫോൾഡ് മെത്തേഡിൽ നമ്മളത് ഫോൾഡ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ വളരെ പതുക്കം വേണം ഈ ഇത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒന്നിച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തത്തിൽ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഫുള്ളായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലായിട്ട് ഫോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ അതേ രീതിയിൽ വേണം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം മൊത്തം നന്നായിട്ടൊന്ന് ഫോൾഡായ ശേഷം, 1/4 ഭാഗം ഫോൾഡായ ശേഷം ഞാനിതിലേക്ക് 2 tablespoonോളം പാൽപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ടേബിൾ സ്പൂണാകുമ്പോൾ 2 tablespoonും ടീസ്പൂണാകുമ്പോൾ 4 tablespoonാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ടീസ്പൂണാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് 4 teaspoonോളം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിങ് ലാസ്റ്റ് സ്റ്റേജിൽ ചെയ്താൽ മതി കേട്ടോ നമ്മുടെ പാൽപ്പൊടി ഇടുന്നത്. എന്നാലേ ആ ഒരു സ്പഞ്ചിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാതെ ഞാൻ ലാസ്റ്റ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം അത് മിക്സ് ആക്കിയ ശേഷം ഒക്കെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. ഏകദേശം നന്നായിട്ട് മിക്സ് ആയ ശേഷം അതിലേക്ക് കുറച്ച് തിക്നെസ് വരുന്നുണ്ട്. അപ്പോൾ തിക്നെസ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 4 tablespoonോളം പാലാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. 4 tablespoonോളം പാൽ അതിലേക്ക് ഒഴിച്ചിട്ട് അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ പതുക്കെ ചെയ്യണം. വീഡിയോ കുറച്ച് സ്പീഡാക്കിയതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നുന്നത് കേട്ടോ. വളരെ പതുക്കെ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ ലംസ് കാര്യങ്ങളൊക്കെ പോകുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 1/3 എന്നുള്ള ഇതിൽ ചെയ്താൽ മതി. അതായത് 1/4 portions മാത്രം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതായത് നമുക്ക് കൊക്കോ പൗഡർ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ഭാഗം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ അതിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ഞാൻ അതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യേണ്ടത്. കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്ന സമയത്ട് സീവർ വെച്ചിട്ട് സീവ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ 1 tablespoon കൊക്കോ പൗഡർ, ഡാർക്ക് കൊക്കോ പൗഡർ തന്നെ നോക്കിയിട്ട് വാങ്ങിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. എന്നാലേ കുറച്ച് ഡാർക്ക്നെസ് കിട്ടുള്ളൂ. അതും കൂടി അതിലേക്ക് ഇട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ആ 1 spoon വെച്ചിട്ട് തന്നെ ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ പതുക്കെ വേണം കേട്ടോ മിക്സ് ചെയ്യാൻ. വീഡിയോ സ്പീഡ് കൂടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് 1/2 teaspoonോളം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പാത്രം ഗ്യാസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പം വിനാഗിരി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മൊത്തം ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മെയിൻ ബാറ്ററും കൂടി അതിലേക്ക് ഒരു അര ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിനാഗിരി ഒഴിച്ച ഭാഗത്ത് തന്നെ ആ സമയത്ത് എന്താ പറയുക, അവിടെ മാത്രമായിട്ട് പൊന്തുക്കി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ വശത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 8 ഇഞ്ചിൻ്റെ ഒരു പാനാണ് ഞാനിവിടെ എടുക്കുന്നത്. 8 ഇഞ്ചിൻ്റെ പാനിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറിൽ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ വാനില ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ അനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഞാൻ ചെയ്തുന്ന രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള ഇഷ്ടത്തിലൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ബാറ്റർ ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ബാറ്റർ വാനില ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏത് രീതിയിൽ വേണം ചെയ്യാം. ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഈക്വലായിട്ട് കിട്ടും നമ്മുടെ വാനിലയും അതേപോലെ ചോക്ലേറ്റും കേട്ടോ. അപ്പം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. സാധാരണ കാണുന്ന കോമൺ ഡിസൈനിങ്ങിൽ നിന്ന് ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഡിസൈനിങ് ആണ്. എല്ലാ ബാറ്ററും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം എല്ലാ ബാറ്ററും നമ്മളെ വാനിലയും അതേപോലെ ചോക്ലേറ്റ് ബാറ്ററും എല്ലാം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് കേട്ടോ. ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത ശേഷം നമ്മളെ ഗ്യാസിൽ നമ്മുടെ ഒരു ബിരിയാണി പോട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു റിങ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാനിവിടെ ഇത് കടപ്പുക വരുന്നുണ്ടല്ല, ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുത്ത ശേഷം അടച്ചു വെക്കുക. എന്നിട്ട് നമ്മുടെ ഫ്ലെയിം പറ്റ ലോ ആക്കുക, ലോ ഫ്ലെയിമിലാക്കുക. ഓക്കെ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഞാൻ കറക്റ്റ് 35 മുതൽ 40 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് കണ്ടത് നല്ല അടിപൊളിയായിട്ട് തന്നെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഡിമോൾഡ് ചെയ്യണം. ഡിമോൾഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് തണുക്കണം കേട്ടോ. നന്നായിട്ട് റൂം ടെമ്പറേച്ചർ ആയ ശേഷം വേണം ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സൈഡിൽ ഇത് എന്താ മൈദ തട്ടിപ്പോയി, അതുകൊണ്ടാണ് സൈഡിൽ മൈദ ആയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ കത്തി വെച്ചിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഒരു 1 അവർ കഴിഞ്ഞ ശേഷം ഞാനിതൊന്ന് ഡിമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കട്ട് ചെയ്യുന്നത്. കാരണം റൂം ടെമ്പറേച്ചർ ആയാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്താൽ കറക്റ്റ് സ്ട്രക്ചറിലായിട്ട് കിട്ടുള്ളൂ കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഞാനിത് ഉണ്ടാക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് വേഗം ഫോട്ടോഷൂട്ട് എടുത്തു. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ചേച്ചിമാരെല്ലാവരും വരുന്നുണ്ടായിരുന്നു. കാരണം കണ്ടിട്ടുണ്ടെങ്കിൽ പാത്രം കാലിയാവുന്ന അറിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. അത്ര കണ്ടില്ല. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നിലുള്ള ജേണി നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ തരത്തിലുള്ള കേക്സും കാര്യങ്ങളും ആയിട്ടുള്ള വീഡിയോസ് അത് നമ്മൾ വന്നുകൊണ്ടിരിക്കും. കൂടാതെ നമ്മുടെ സെക്കൻഡ് ചാനൽ സഹന സ്വൈപ്സിൽ ഇന്ന് ഈവനിങ്ങ് അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. എല്ലാവരും കാണണം, വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണം. കണ്ടല്ല, നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു.